ഹായ് ഓൾ, വെൽക്കം ടു എ ആൻഡ് എസ് ട്രിബ്യൂട്ട്. ഇന്നത്തെ വീഡിയോ ഒരു കേക്ക് റെസിപ്പിയാണ്, ട്രസ് ലെച്ചെ കേക്ക്. വളരെ സോഫ്റ്റുമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വായിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്നൊരു കേക്ക് റെസിപ്പിയാണിത്. അപ്പം നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് അതിനാവശ്യമായിട്ടുള്ള മുട്ട എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 3 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അത് എഗ് യോക്കും അതുപോലെ തന്നെ എഗ് വൈറ്റും വേറെ വേറെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ആദ്യം നമുക്ക് എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനായി ഞാൻ ഇതിലേക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് പതിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ഷുഗറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതും കൂടും ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇവിടെ എഗ് വൈറ്റ് നല്ല തിക് കൺസിസ്റ്റൻസി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് യോക്ക് കൂടി ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാൻ 1 teaspoon വാനില എസെൻസും അതുപോലെ തന്നെ 1/2 കപ്പ് ഷുഗറും ആഡ് ചെയ്തിട്ട് അതും ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് പതഞ്ഞു വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദയും അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് എഗ് യോക്കിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 കപ്പ് മിൽക്ക് കൂടി ആഡ് ചെയ്തിട്ട് അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള എഗ് വൈറ്റ് ബീറ്റ് ചെയ്ത് വെച്ചതിലേക്ക് നമുക്ക് ഈ ഒരു ബാറ്റർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പാനിൽ വെച്ചിട്ട് ഒരു 20 to 25 minutes നമുക്ക് ലോ ഫ്ലെയിമിൽ അടുപ്പിൽ വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാനുള്ള തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 1 കപ്പ് ഇവാപറേറ്റഡ് മിൽക്കും 1 കപ്പ് ഫ്രഷ് മിൽക്കും അതുപോലെ തന്നെ 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാണ് ഇനി നമ്മൾ കേക്കിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിവിടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊന്ന് ഒരു ഫോർക്ക് വെച്ചിട്ട് ഒരു ഹോള് ഉണ്ടാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇതുകൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു 6 hours ഫ്രിഡ്ജിൽ വെച്ച് എടുക്കണം. അപ്പോഴേക്കും നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഞാനിവിടെ തയ്യാറാക്കുന്നുണ്ട്. അപ്പം 6 hours ശേഷം ഞാനത് കേക്ക് വേറൊരു ട്രേയിലേക്ക് മാറ്റുന്നുണ്ട്. നമുക്കിതിന് മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ട്രസ് ലെച്ചെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.